ഇപ്പൊ നമ്മളിടയിൽ കുറെ യൂട്യൂബേഴ്സ് വളർന്നു വരികയാണ്. ഇപ്പൊ എല്ലാവരും സംശയമാണ് വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ക്യാമറ ഏതാ, നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമറ ഏതാ, ഓൾ ഇൻ വൺ ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ എന്താ വാങ്ങിക്കേണ്ടതെന്നുള്ളത്, അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു മൈ ചാനൽ നജീബ് ദ ട്രാവലർ. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അവരുടെ മൊബൈൽ ക്യാമറ മതിയാവും, അതിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്റ്റൻഡഡ് മൈക്കും. ഇനി നമുക്ക് പുറത്തൊക്കെ പോകണോ അല്ലെങ്കിൽ നമ്മൾ ട്രാവലിംഗ് പർപ്പസിനൊക്കെ വേണം, നമുക്ക് എല്ലാം കൂടിയിട്ട് ഒരു ക്യാമറ നമ്മൾ നോക്കുന്ന സമയത്ത്, നമ്മൾ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ വരും. ആപ്പിൾ ഫോണിൻ്റെ ഇപ്പം എന്താ 12 ആപ്പിൾ ഫോണിൻ്റെ പ്രോ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വ്ലോഗ് ക്യാമറ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി, സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ചില ആൾ പറയും സോണിയുടെ ചില മോഡൽസ് ഉണ്ട് ബ്ലോഗിങ്ങിന് പറ്റിയത്, ചെറിയ ക്യാമറയാണ്, ഹാൻഡിയാണ്, നമ്മൾ കയ്യിലെടുത്ത് പോകാറില്ല. മറ്റ് ചിലർ പറയും സാംസങ് ആണ്, അല്ലെങ്കിൽ MI, മറ്റ് അങ്ങനത്തെ കുറേ നമ്പേഴ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ ചില ആളുകൾ പറയും ഇങ്ങനത്തെ ഗിംബിള് വാങ്ങിച്ചിട്ട് ഐഫോൺ ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും, നല്ല അടിപൊളി വീഡിയോ ക്വാളിറ്റി കിട്ടും. ഞാൻ എഗ്രി ചെയ്യുന്നു, ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഐഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് അടിപൊളി സിനിമാറ്റിക് ഷോർട്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ വ്ലോഗേഴ്സ് ആകുന്ന സമയത്ത് നമുക്ക് വ്ലോഗേഴ്സിന് അങ്ങനത്തെ സിനിമാറ്റിക് ഷോട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമാറ്റിക് സ്റ്റൈലുള്ള ഷൂട്ടും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക നമ്മളുടെ കാണുന്ന വ്യൂവേഴ്സിന്, നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് പോകുന്ന ഷോർട്സൊക്കെ കാണിച്ചു കൊടുക്കുക, നല്ല നല്ല വ്യൂ കാണിച്ചു കൊടുക്കുക. അതിന് നമുക്ക് സിനിമാറ്റിക് ഷോട്ട് പഠിക്കണമെന്ന് ഒരു നിർബന്ധമില്ല, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് പറ്റിയൊരു സംഭവമാണ് GoPro. ഇത് ഗോപ്രോയുടെ ഹീറോസ് ബ്ലാക്ക് 9 എഡിഷൻ ആണ് ഇത് സംഭവം. ഇതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഗോപ്രോ പറയാൻ കാരണം, നമ്മളൊരു ഫോൺ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ -degree നല്ല തണുപ്പുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഐഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയി പോകും, അതുപോലെ തന്നെ അതിൻ്റെ ബാറ്ററി വർക്ക് ചെയ്യില്ല, ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരും തണുത്ത രാജ്യങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ മഴ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഈ ഐഫോൺ അല്ലെങ്കിൽ നമ്മളെ ക്യാമറാസ് കാര്യങ്ങളൊക്കെ നടക്കില്ല. അന്നേരമാണ് നമുക്ക് ഹെൽപ്പായിട്ട് വരുന്നത് ഈ GoPro. ഇത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് നമുക്ക് എവിടെയും എങ്ങനെ എടുത്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ 5K ആണ് ഇതിൻ്റെ വീഡിയോ ക്വാളിറ്റി വരുന്നത്, അതുപോലെ തന്നെ 20 MP ഫോട്ടോസിൻ്റെ ഒക്കെ ക്വാളിറ്റി വരുന്നത്. അടിപൊളി സംഭവമാണിത്, കാരണം നമ്മൾ എവിടെ പോകുന്നുണ്ടെങ്കിലും നമ്മളുടെ കാറിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ബൈക്കിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ബൈസിക്കിളിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യുക, ഒരുപാട് രീതിയിൽ നമ്മളെ കയ്യിൽ ബാൻഡായിട്ട് റിസ് ബാൻഡായിട്ട് യൂസ് ചെയ്യുക, ചെസ്റ്റിൽ മൗണ്ട് ചെയ്യാം, ബാഗിൻ്റെ മുകളിൽ വെക്കുക, ചെറിയ സംഭവമായതുകൊണ്ട് നമുക്ക് പോക്കറ്റിലിട്ട് നടക്കാനും എളുപ്പമാണ്. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വ്ലോഗേഴ്സിന് വേണ്ടിയിട്ട് ക്യാമറയിൽ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ഈ 9 എഡിഷനാണ്. അപ്പോൾ GoPro വരുന്നത് ഇങ്ങനത്തെ ഒരു ഹാർഡ് കേസിലാണ്, ഇതിൻ്റെ മുകളിലൊരു GoPro ഒരു അഡ്വർടൈസ്മെൻ്റ് ചെയ്തിട്ടുള്ള ഒരു കാർഡ്ബോർഡ് പാക്കിംഗ് ഇട്ട് അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ഹാർഡ് കേസാണ് വരുന്നത്, നല്ല ഉറപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സംഭവം തുറക്കുന്ന മുമ്പേ പറയാം, നിങ്ങൾ GoPro വെബ്സൈറ്റിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ അവരൊരു കോംബോ പാക്ക് ഉണ്ട്, ഒരു സെൽഫി സ്റ്റിക്ക്, മെമ്മറി കാർഡ്, അതുപോലെ തന്നെ എക്സ്ട്രാ ബാറ്ററി, പിന്നെ ഈ ക്യാമറ. ഇത് നല്ല പ്രൈസിൽ, നമ്മളിപ്പോൾ UAE ആയപ്പോൾ വാങ്ങിച്ച പ്രൈസ് ഒരു 1800 dirhams കൊടുത്തിട്ടുണ്ട്. ഇതേ സംഭവം നിങ്ങൾക്ക് 1200-300 റേഞ്ചിൽ നിങ്ങൾക്ക് GoPro വെബ്സൈറ്റിൽ നിന്ന് കിട്ടാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ള ഈ വീഡിയോൻ്റെ പകുതിയാകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ സംഭവങ്ങളൊക്കെയാണ് നമ്മളുടെ ഈ GoPro കിറ്റിലുള്ളത്. ക്യാമറ ഉണ്ട്, ഒരു സി ചാർജർ, പിന്നെ ബാറ്ററി നോർമൽ ബാറ്ററിനേക്കാളും ഇത്തിരി വലിപ്പം കൂടുതലാണ്. ഈ GoPro ബാറ്ററി മറ്റ് GoPro സൂട്ടാവില്ല, ഇത് ഹീറോസ് 9 ബാറ്ററിയാണ്, അപ്പം 9 മാത്രമാണ് ഇത് സൂട്ടാവുള്ളത്. പിന്നെ ഇതിലുള്ളത് മൗണ്ടുണ്ട്, ഇത് GoPro കണക്ട് ചെയ്യുന്ന രണ്ട് മൗണ്ടുകളുണ്ട്, പിന്നെ ഒരു സ്ക്രൂ, അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രൂ. നമ്മൾ GoPro പതുക്കെ ഇതിൽ എടുക്കാം, അതിൻ്റെ ഗ്ലാസ്സൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു കവർ സംഭവം സിമ്പിളായിട്ട് വെച്ചെടുക്കാൻ പറ്റുന്നത്. പിന്നെ ബാക്കിൽ കണ്ടോ വലിയൊരു LCD ഉണ്ട്, ഫ്രണ്ടിൽ LCD ഉണ്ട്. GoPro ഇപ്പം ചെയ്ത ഒരു ചേഞ്ചാണ് ഇത് സംഭവം, ഫ്രണ്ടിലും LCD, ബാക്കിലും LCD. അപ്പോൾ നമ്മൾ വ്ളോഗിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് അതിൻ്റെ ലെൻസാണ്, ലെൻസിലൂടെ നമുക്ക് കാണാൻ പറ്റും നമ്മളെ ഫേസിൻ്റെ ഏതോ ഭാഗമാണ്, എങ്ങനെയാണ് അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പവർ ബട്ടൺ ഇതാണ്,
ഇത് റെക്കോർഡ് പ്ലസ് പവർ. ഇതിൻ്റെ യൂസ് ചെയ്യാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇവരെ യൂസർ മാനുവൽ ഒന്ന് എടുത്ത് നോക്കാം. യൂസർ മാനുവലിൽ ഫസ്റ്റ് തന്നെ ഇവരുടെ ഗോപ്രോയുടെ സബ്സ്ക്രിപ്ഷനെ പറ്റി പറയുന്നത്, ഇവരുടെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ക്ലൗഡ് സ്റ്റോറേജ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് നമ്മളെ വീഡിയോസ് അതുപോലെ തന്നെ ഫോട്ടോസ് ഒരു സ്പേസ് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് അൺലിമിറ്റഡ് ആയിട്ട് എത്ര വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മളെ ക്യാമറയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം, എന്തെങ്കിലും ബ്രേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റ് അതിനൊരു ചാർജ് വാങ്ങിക്കുന്നുണ്ട്. ഈ ഹീറോസ് 9 ആണെങ്കിൽ അവർ വാങ്ങിക്കുന്നത് $100 ആണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഓരോ ക്യാമറയ്ക്ക് അനുസരിച്ചിട്ട് ഉള്ള ചാർജസ് ഉണ്ട്. 2 months ഫ്രീ ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 50% ആക്സസറീസിൽ അതുപോലെ തന്നെ മൗണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ ക്യാമറ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, ഗോപ്രോ ക്യാമറ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് $100 ഡിസ്കൗണ്ടും അതിൽ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് ഇവരുടെ ഈ ഒരു ആപ്പ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗോപ്രോ ആപ്പ്. അപ്പോൾ അവർ പറയാൻ ഫസ്റ്റായിട്ടുള്ള സ്റ്റെപ്പ് ഗോപ്രോയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാണ്. ഞാൻ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്, ആപ്പ് സ്റ്റോറും ഐഫോൺ ആയതുകൊണ്ട് ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാണ്. സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നത് അത് ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ബാറ്ററി ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ക്യാമറ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബാറ്ററിയുടെ ഡോറാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. അവിടെ ഇതിനെ ഇങ്ങനെ ബാക്കോട്ടേക്ക് പുള്ള് ചെയ്യാം, എന്നിട്ട് മുകളിലോട്ടേക്ക് പൊന്തിച്ചാൽ ഇങ്ങനെ ഡോർ ഓപ്പൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മൾ ബാറ്ററി എങ്ങനെ ഇടേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ കോഷൻസൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് ഈ ഗോപ്രോ നീതിയത് താഴത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ട് പുഷ് ചെയ്ത് കൊടുത്താൽ മതി, പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാം എങ്ങനെയാണ് ബാറ്ററി ഇടുന്നത്. ബാറ്ററി ഇട്ടുകഴിഞ്ഞാൽ ഈ ഡോറ് ക്ലോസ് ചെയ്യില്ല, നമുക്ക് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കില്ല. ശേഷം പവർ ബട്ടൺ ഇവിടെ ഉണ്ട്, നമുക്ക് പവർ ഓൺ ചെയ്ത് നോക്കാം. കാണാം ഗോപ്രോ ഓണായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ SD കാർഡ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് NoSD എന്നുള്ളത് എഴുതി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് SD കാർഡും കൂടി ഇടേണ്ടി, എൻ്റെ അപ്പോൾ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് SD കാർഡ് ഇടാം. SD കാർഡ് ഗോപ്രോയിൽ നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 62 GB SD കാർഡാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാനിത് പുറത്തുനിന്ന് വാങ്ങിച്ചതുകൊണ്ട് എനിക്കിത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കേണ്ടി വന്നു. ഇത് 256 SD കാർഡാണ്, എക്സ്ട്രീം പ്രോ എന്ന് പറഞ്ഞിട്ട്. ഇത് ഫാസ്റ്റായിട്ട് നമുക്ക് ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ സാധാ മെമ്മറി കാർഡ് വാങ്ങിച്ചിട്ട് കാര്യമില്ല, കുറച്ച് പ്രോ ടൈപ്പുള്ള വാങ്ങിച്ചു കഴിഞ്ഞാലാണ് അതിന് സ്പീഡ് ഉണ്ടാവാൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇത് രണ്ട് കൈ അധികം വേണ്ടി വരും നമ്മൾക്ക് തുറക്കാൻ വേണ്ടിയിട്ട്. ഇനി മെമ്മറി കാർഡ് നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ഈ രീതിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ മതി. സ്ക്രീന് ബാക്കിൽ വരുന്ന നേരം നമ്മൾ ഫേസ് ചെയ്യുന്ന പോലെ മെമ്മറി കാർഡിൻ്റെ ഐഡിയ ഭാഗങ്ങൾ, എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ പോയി ലോക്കായിട്ട് നോക്കും, അത് പുറത്തേക്ക് വരില്ല. അപ്പോൾ ആണ് കറക്റ്റായിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ചാർജിങ് പോർട്ട് ഇവിടെയാണ് ഉള്ളത്. നമുക്ക് സി ചാർജർ കണക്ട് ചെയ്യുന്നത് ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഇത് സാധാരണ USB നമുക്ക് എവിടെ നിന്ന് ചാർജ് ചെയ്യാം. പിന്നെ ബാറ്ററി ചാർജ് ചെയ്തുന്ന സമയത്ത് നമുക്ക് ക്യാമറ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, രണ്ടും ഒരേ സമയത്ത് നടക്കില്ല, ഏതെങ്കിലും ഒരെണ്ണാണ് നടക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഡ്രോബാക്ക് ഉണ്ട് ഇതിന്. അത് നല്ലതിനാണ്, അപ്പോൾ നമ്മൾ ബാറ്ററി ഡ്രെയിൻ ആയി പോകില്ലല്ലോ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് ഇനി ഒന്നും കൂടി ഓൺ ചെയ്ത് നോക്കാം. ക്യാമറ ഓൺ ആണ്, ഇപ്പോൾ ക്യാമറ ഓണായിട്ടുണ്ട്. ഇതിപ്പോൾ വീഡിയോ മോഡിലാണുള്ളത്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇവിടെ വീഡിയോ എന്നുള്ളത്. വീഡിയോ മോഡിലുള്ളത്, വീഡിയോ മോഡിൽ നിന്ന് നമുക്ക് ഫോട്ടോ മോഡിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മതി. ഫോട്ടോ മോഡിലേക്ക് ഫോട്ടോ മോഡിൽ തന്നെ ഒരുപാട് മോഡുകളുണ്ട്. ഇപ്പോൾ ഫോട്ടോ വൈഡ് മോഡ് എന്നുള്ളത്, ഇനിയിപ്പോൾ നമ്മൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ നൈറ്റ് ഫോട്ടോ ഓട്ടോ വൈഡ് ഉണ്ടാകും, കുറച്ചും കൂടി എക്സ്ട്രീം വൈഡായിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് നമുക്ക് ഈ വൈഡ് മാറ്റാം, ചേഞ്ച് ചെയ്യാം. ഇത് നോർമൽ മോഡിൽ, ഇത് പ്രീസെറ്റ് മോഡാണ്. പിന്നെ ഇതിൻ്റെ വീഡിയോ മോഡാണ്. വീഡിയോ മോഡിൽ തന്നെ നമ്മളിവിടെ പ്രസ് ചെയ്ത് തന്നെ സ്റ്റാൻഡേർഡ് വീഡിയോ ഉണ്ട്, നോർമൽ 1080p. പിന്നെ ഉള്ളത് അവിടെ തന്നെ ഒന്ന് കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് 2K വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ സിനിമാറ്റിക് ഷോട്ട് 4K എടുക്കുക, അല്ലെങ്കിൽ സ്ലോ മോഷൻ വീഡിയോ എടുക്കുക. അപ്പോൾ ഇതൊക്കെ സെറ്റിങ്സ് ഇവിടെ ഇങ്ങനെയുള്ളത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ ഉണ്ടാകണം. നമ്മൾ എന്തെങ്കിലും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിതിങ്ങനെ മുകളിലോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെടുത്ത വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഇതൊക്കെ എടുത്ത ഫോട്ടോസാണ്, ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് പോകാം. ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അപ്പോൾ നമുക്ക് തിരിച്ച് ക്യാമറയിൽ വരാണെങ്കിൽ താഴത്തെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ലോ മോഷൻ ഇതുണ്ട്, ഹൈപ്പർ ബൂസ്റ്റ്. നമ്മൾ ഷെയ്ക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബട്ടൺ നക്കി കഴിഞ്ഞാൽ ക്യാമറയുടെ ഷെയ്ക്ക് കുറച്ച് കുറക്കും. പിന്നെ ഉള്ളത് സെറ്റിങ്സിലേക്ക് പോകാൻ, ഇങ്ങനെ താഴത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സിലേക്ക് ജി പി എസ് ഉണ്ട്, എൻ്റെ ഫോണിൻ്റെ ബാറ്ററി പറയുന്നുണ്ട്. ഞാൻ ഫോണിൽ ഓൾറെഡി ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഫോണിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ കാണിക്കും. പിന്നെ അതുപോലെ തന്നെ കണക്ഷൻസ്, നമ്മൾ GPS ആയിട്ട് കണക്ട് ചെയ്യുക, വയർലെസ് ആയിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും GoPro. അപ്പോൾ അങ്ങനത്തെ ക്യാമറ ഇൻഫോ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഈ ക്യാമറയ്ക്ക് നമുക്ക് പേരൊക്കെ ഇടാം. ഞാൻ നജീബ് ദി ട്രാവലർ എന്ന് എൻ്റെ പേരിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രസൻസ്, നമ്മൾ ക്യാമറയുടെ ജനറൽ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. GoPro സബ്സ്ക്രിപ്ഷനെ പറ്റി ഞാൻ പറഞ്ഞാണല്ലോ, ഓൾറെഡി 50% മൗണ്ട് ആക്സസറീസിലൊക്കെ ഡിസ്കൗണ്ട് കിട്ടും അവരുടെ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ. അതാണ് അൺലിമിറ്റഡ് ആയിട്ടുള്ള ക്ലൗഡ് ആക്സസും. ഇതാണ് GoPro. ഇത് ഓൾമോസ്റ്റ് 10 മീറ്ററോളം വെള്ളത്തിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാലും വെള്ളം ഇതിൻ്റെ ഉള്ളിലൊന്നും കിടക്കില്ല. ആ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഈ ക്യാമറയ്ക്ക്. അപ്പോൾ നമ്മൾ മഴ പെയ്താലോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലോ അങ്ങനെ ഉള്ള സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് ഇതിങ്ങനെ തന്നെ നോർമലി എടുത്ത് പോകുന്നേരം നല്ല ഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വളരെ എളുപ്പത്തിൽ പറ്റും. അല്ലെങ്കിൽ ഡീപ്പ് ആയിട്ടുള്ള ഡൈവ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ, സ്കൂബ ഡൈവിനൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇത് 60 മീറ്റർ വരെ ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒറ്റൊരു കാര്യം, ഇതിനൊരു പ്രൊട്ടക്ഷൻ കവർ വരുന്നുണ്ട്, വാട്ടർ പ്രൂഫ് കവർ GoPro തന്നെ. അത് വാങ്ങി നമ്മളിട്ട് കഴിഞ്ഞാൽ നമുക്ക് 60 മീറ്ററോളം വെള്ളത്തിൻ്റെ താഴത്ത് പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു സംഭവമാണ്. നമുക്ക് ഏത് കാലാവസ്ഥയിലും ഈ GoPro കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ഇപ്പോൾ -4 degrees GoPro കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ നമുക്ക് പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്യാമറ ഇപ്പം വീഡിയോ എടുക്കണമെങ്കിൽ ഈ ബട്ടണാണ്, ഈ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് നോക്കാം. കേട്ടോ, ഓൾറെഡി ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഷൂട്ടിംഗ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സെയിം ബട്ടൺ മുകളിൽ ഒന്നുകൂടി പ്രസ് ചെയ്തു. കണ്ടോ, ഇനി നമ്മളിപ്പോൾ ക്യാമറ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. GoPro ഫോൺ ക്യാമറ സ്വിച്ച് ഓഫ് ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കണ്ടു, നമുക്ക് പെട്ടെന്ന് ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഈ റെഡ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ സ്പോട്ടിൽ ഓൺ ആവുകയും ചെയ്യും, അതുപോലെ തന്നെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും സ്പോട്ടിൽ. കണ്ടോ, നമ്മൾ വേറെ ബട്ടണൊന്നും നിർത്തേണ്ടി ഇല്ല. പിന്നെ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഫുൾ ഓഫിലേക്ക് വന്നു, ഷൂട്ടിംഗ് ഓഫായി, പവർ ഓഫായി. ഇപ്പോൾ GoPro ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ ക്യാമറേൻ്റെ ഉള്ളിൽ. അപ്പോൾ നിങ്ങൾ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ ഈ സംഭവം ബെസ്റ്റ് സംഭവമാണ്. പിന്നെ ഇതിൻ്റെ ലെങ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മാക്സ് ക്യാമറ GoPro തന്നെ മാക്സ് വേർഷൻ ഉണ്ട്. ആ മാക്സ് വേർഷൻ്റെ ലെങ്സ് ഇതിന് വെച്ച് കഴിഞ്ഞാൽ മാക്സ് വേർഷനിൽ കാണുന്ന വ്യൂ 360 view നമുക്ക് ഈ ക്യാമറയിലും കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നല്ലതാണ്. വെള്ളത്തിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ബിൽഡിൻ സ്പീക്കർ ഉണ്ട്, അതുവഴിയാണ് നമ്മളെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇത് ക്യാച്ച് ചെയ്യുക. നല്ല സൗണ്ട് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെയാണ് GoPro ഞാനിതുവരെ കണ്ടത്. അപ്പോൾ ഞാൻ ഏതെങ്കിലും വ്ളോഗേഴ്സ് എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഗിംബിളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്ളോഗിങ് ക്യാമറ വാങ്ങിക്കുന്നതിനെക്കാട്ടിയും എത്രയും ബെറ്ററാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിൽ കയറി വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലതിപ്പോൾ. നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടും ഒന്നാമത്തത്. അവരുടെ ആക്സസറീസും അതുപോലെ തന്നെ ജെന്യൂൻ ആയിട്ടുള്ള ആക്സസറീസ് വാങ്ങിക്കുക. നിങ്ങൾ വാങ്ങിക്കാറ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി GoPro വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ GoPro വെബ്സൈറ്റിൽ കയറി നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചു, നിങ്ങൾ അവരുടെ സബ്സ്ക്രിപ്ഷൻ പാക്കേജ് സബ്സ്ക്രൈബ് ചെയ്തു, അതിന് ശേഷം നിങ്ങൾ വാങ്ങിക്കേണ്ട കുറച്ച് സംഭവങ്ങൾ കൂടിയുണ്ട്. GoPro ബണ്ടിൽ വരുന്നത് ഒരു ചെറിയൊരു ഫ്ലോട്ടിംഗ് സ്റ്റിക്കാണ് അവർ വരുന്നത്, സെൽഫി സ്റ്റിക്ക്, ചെറിയ വലിയ ലെങ്ത് ഒന്നും ഇല്ലാത്ത, അത് വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു മെമ്മറി കാർഡുണ്ട്, 62 GB മെമ്മറി കാർഡാണ് തരുന്നത്. പിന്നെ അതിനോട് ഒരു ബാറ്ററി ഉണ്ട്, അഡീഷണൽ ബാറ്ററി. നിങ്ങൾ ഇത്
ഈ ക്യാമറ 1 hour അല്ലെങ്കിൽ 1.5 hour ആണ് കണ്ടിന്യൂസ് റെക്കോർഡിങ് നടക്കാം. ഇപ്പം നിങ്ങൾ ഒരു ട്രാവലിംഗ് പോകുന്ന സമയത്ത് ഒരു 4 മണിക്കൂർ ഉള്ള ജേർണിക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ അഡീഷണൽ നിങ്ങൾക്ക് ഒരു ബാറ്ററി കൂടി ആവശ്യമെന്നല്ല അത്യാവശ്യമാണ് സത്യത്തിൽ. അപ്പോൾ നിങ്ങൾ ഈ ഗോപ്രോയുടെ വെബ്സൈറ്റിൽ തന്നെ ഇതിൻ്റെ ബാറ്ററി ഉണ്ട്, റീചാർജബിൾ ബാറ്ററി കിട്ടും. അപ്പോൾ അതും കൂടി നിങ്ങൾ ഈ ക്യാമറയുടെ കൂടെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. ഒരു ട്രൈപോഡ്, സെൽഫി സ്റ്റിക്കിൻ്റെ ഒരു ട്രൈപോഡ് ഉണ്ട്, ഒരു കുറച്ചും കൂടി നീളമുള്ള ആ ബെൻഡിങ് ടൈപ്പ് അല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ട്രൈപോഡ് ഉണ്ട്, ആ ട്രൈപോഡ് നിങ്ങൾ വാങ്ങുക. പിന്നെ വാങ്ങിക്കേണ്ടത് ഈ ഇതിൻ്റെ കവർ, വാട്ടർ പ്രൂഫ് കവർ. ഗോപ്രോ 9 സെപ്പറേറ്റ് ആയിട്ടുള്ള കവറാണ്, ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലൊന്നും അവൈലബിൾ അല്ല, നല്ല ക്വാളിറ്റി സാധനം. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ തന്നെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ട് ഉണ്ട്. ഇപ്പോൾ ഈ സമയത്ത് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന പ്രൈസിനേക്കാളും ബെസ്റ്റ് പ്രൈസ് തന്നെയായിരിക്കും അത്. ട്രൈപോഡ്, പിന്നെ ഇതിൻ്റെ വാട്ടർ പ്രൂഫ് പ്രൊട്ടക്ഷൻ കവർ, ബാറ്ററി, റീചാർജബിൾ ബാറ്ററി, ഈ 3 സംഭവങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും അവരുടെ വെബ്സൈറ്റിൽ തന്നെ വാങ്ങിക്കാൻ നോക്കുക. നല്ല ഡിസ്കൗണ്ടാണ്. ആ ക്യാമറയുടെ ഫുൾ ബണ്ടിൽ പാക്കേജും കൂടി വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2000 dirhams ഉള്ളിൽ ആവും. ഇതേ സംഭവം നിങ്ങൾ പുറത്തുനിന്നൊക്കെ നല്ല ക്വാളിറ്റി സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 3000 എടുത്താവും. ഏകദേശം ഒരു 1000 dirhams നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും ഇവരിൽ നിന്ന് ആപ്പിൽ നിന്ന് ഈ സമയം വാങ്ങിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ കറൻ്റ്ലി പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ മാക്സ് ലെങ്സ് ഉണ്ട്, ആ ലെങ്സ് ഇപ്പോൾ അവൈലബിൾ അല്ല അവരുടെ വെബ്സൈറ്റിൽ. അത് ഫ്യൂച്ചറിൽ അവൈലബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. 35 euro ആണ് ചാർജ് ചെയ്യുന്നത് അവർ ഡെലിവറി ചാർജ് ആയിട്ട്. അപ്പോൾ ഈ സംഭവത്തിൽ 1 time നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല, ട്രസ്റ്റ് മീ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വ്ലോഗിംഗ് ക്യാമറ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതുവരെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരും ബൈ. വരാണ് മസ്സലാമ.